വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ കാണുന്ന ബോട്ടിലാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഫോട്ടോസ് എങ്ങനെയാണ് ചെയ്തതെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ബോട്ടിൽ ഇവിടെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ബോട്ടിലാണ് നമുക്ക് ആവശ്യം. റൗണ്ട് ബോട്ടിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ബോട്ടിൽ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനാമൽ പെയിൻ്റ് ആണ് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വീട്ടിൽ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്. ഈ ടിന്നിൽ കാണുന്ന കളർ തന്നെയാണ്. ഇത് 100 ml 40 രൂപയാണ്, പഴയ റേറ്റാണ്. അപ്പോൾ നമുക്കിത് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ് ബോട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്ലൗസ് ഉപയോഗിക്കുന്നത്. പെയിൻറ് കയ്യിലായാൽ ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായി പെയിൻറ് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പോഞ്ച് ഉപയോഗിക്കുമ്പോൾ ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാകും. അത് ഒന്നുകൂടി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ശരിയാകും. ഇപ്പോൾ ബോട്ടിലെ പെയിൻറ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനാമൽ പെയിൻറ്റിൻ്റെ പ്രത്യേകത നമ്മുടെ സ്പ്രേ പെയിൻറ് പോലെ തന്നെയാണ്. വാർണിഷിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യം ഫോട്ടോസ് ആണ്. പിന്നെ വേണ്ടത് ഇതുപോലെ കട്ടിയുള്ള വളയാണ്. സിൽവർ കളർ വളയുടെ കളർ തന്നെയാണ്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള OHP ഷീറ്റാണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് കുട്ടികളുടെ ടോയ്സ് ബോക്സിലൊക്കെ ഉണ്ടാകും. അതായാലും മതി. ഇനി നമുക്ക് ഈ ഷീറ്റിൽ നമ്മുടെ വളയുടെ അളവിനനുസരിച്ച് മാർക്കർ പെൻ ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് സർക്കിളും കട്ട് ചെയ്തെടുക്കണം. സർക്കിളിൻ്റെ പുറത്തുകൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ. രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വളയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഫോട്ടോസും വളയുടെ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോട്ടോയുടെ സൈഡിൽ ഗ്ലൂ ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച OHP ഷീറ്റിൻ്റെ റൗണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ വളയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഫോട്ടോസ് രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഫ്ലവേഴ്സും ലീവ്സുമാണ്. പെയിൻറ്റൊക്കെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ഫോട്ടോക്ക് ചുറ്റും ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും ഇതേ റോസസും ലീവ്സും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു സാറ്റൻ റിബൺ കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ കളർ ഉപയോഗിച്ച് ലീവ്സിനും ഫ്ലവേഴ്സിനും ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്.
പെയിൻ്റ് ഒക്കെ ഡ്രൈ ആയതിന് ശേഷം ഇതിൽ ഒരു കൂട്ട് വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.